ഹായ് ഫ്രണ്ട്സ്, എന്തെല്ലാമാണ്? സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെള്ള നാരങ്ങ അച്ചാറിന്റെ വീഡിയോ ആയിട്ടാണേ. അപ്പൊ അതെങ്ങനെയാ ഞാൻ ഉണ്ടാക്കിയതെന്നും അതിനെന്തെല്ലാം വേണ്ടെന്നെല്ലാം കാണിച്ചേരെ. കുറച്ച് നാരങ്ങ എടുത്തിട്ടുണ്ടേ. ഇങ്ങനെ പഴുത്ത നാരങ്ങ തന്നെ വേണേ. ഇങ്ങനെ മഞ്ഞ കളറുള്ള നാരങ്ങ തന്നെ വേണം. പച്ചക്കളറുള്ള നാരങ്ങയില്ല, അത് കൊള്ളൂല, ഇനി അത്ര സ്വാദ് ഉണ്ടാവില്ല. എന്നിട്ട് അതിന്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ എത്ര പോരതാ ഇത്ര പോരെ ചെറുതാക്കിട്ട് മുറിക്കുന്നുണ്ടേ. നേർപ്പകുതിയാക്കിയിട്ട് പിന്നെ 4 കഷ്ണം, അങ്ങനെ മൊത്തം 8 കഷ്ണം, അങ്ങനെ അത്രയും മുറിച്ചെടുത്തിട്ടുണ്ടേ. എന്നിട്ട് അതിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് വെക്കുക. ഉപ്പിട്ടിട്ട് നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് അല്ലെങ്കിൽ ഒന്ന് കുലുക്കിയിട്ടാലും മതി. അരമണിക്കൂർ ഇങ്ങനെ വെക്കണേ. എന്നിട്ട് അടച്ചട വെക്കുക. ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഇതിൻ്റെ വേണ്ടതെല്ലാം വെച്ചാൽ ചെയ്യാം. കുറച്ച് വെളുത്തുള്ളി വേണേ. അപ്പോൾ വെളുത്തുള്ളി ഇത് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ആഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമുണ്ട്. അതിൻ്റെ ബാക്ക് വശത്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് എടുക്കുമ്പോൾ വേഗം നമുക്ക് കിട്ടുമേ. ഈ ഒരു രീതി ചെയ്താൽ നമുക്ക് വെളുത്തുള്ളി പെട്ടെന്ന് നേരെയാക്കി എടുക്കാം. അടുത്തത് നമുക്ക് വേണ്ടത് ഇഞ്ചിയും പച്ചപ്പറങ്കി അല്ലാന്നേ. അപ്പോൾ ഇത്ര പോലെ ഇഞ്ചി കൊടുത്തിട്ടുണ്ട്, ഇത്ര പോലെ പച്ചപ്പറങ്കി കൊടുത്തിട്ടുണ്ടേ. ഇനി ഈ ഇഞ്ചിയും പറങ്കിയെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് റെഡിയാക്കണേ. അങ്ങനെ ഇഞ്ചിയും പച്ചപ്പറങ്കിയും വെളുത്തുള്ളിയും കറിവേപ്പിലയെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടേ. അതിന് അടുപ്പത്ത് പാത്രം വെച്ചിട്ട് ലേശം പൊളിച്ചുണ്ണീക്കുക. 2 സ്പൂൺ പൊളിച്ചുണ്ണീക്കുക. എന്നിട്ടത് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ലേശം കടുക് ഇടുക. കടുക് എന്നിട്ട് പൊട്ടാൻ തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് ലേശം ഉലുവ ഇടുക. ഇതേപോലെ 1/4 സ്പൂൺ ഉലുവ ഇട്ടാൽ മതിയേ. അതും ഇങ്ങനെ പൊട്ടാൻ തുടങ്ങും. നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ ഇഞ്ചി, അതെല്ലാം അതിലേക്ക് ഇടുക. ആദ്യം ഇഞ്ചി ഇടുക. അതൊന്ന് നമ്മളിങ്ങനെ വഴറ്റിയിട്ട് അപ്പോൾ അടന്നെ നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നമ്മളത് ഒന്നിങ്ങനെ മൂപ്പിക്കുമ്പോൾ അതിലേക്ക് പച്ചപ്പറങ്കി ഇടുക. പറങ്കി ഇട്ട് കഴിഞ്ഞാൽ കരിവേപ്പില ഇടുക. അതെല്ലാം ഇട്ട് നല്ലോണം ഒന്ന് മൂപ്പിക്കുമ്പോൾ ലേശം ഉപ്പ് ഇടുക കേട്ടോ. ഈ സമയത്ത് ലേശം മഞ്ഞപ്പൊടിയും കൂടി ഇടണേ. ഞാനത് വിട്ടുപോയി. 1/4 സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടാൽ മതിയേ. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് ആ പച്ചപ്പറങ്കിൻ്റെ ആ പച്ച കളറില്ലേ, അതെല്ലാം ഒന്നിങ്ങനെ മാറാൻ തുടങ്ങുമ്പോൾ, വഴറ്റി മാറാൻ തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് നേരത്തെ ഉപ്പിട്ട് വെച്ച നാരങ്ങയില്ലേ അതിലേക്ക് ഇടാം. ഞാൻ പക്ഷെ ചെയ്യുന്നത് നേരെ തിരിച്ചാണേ. നേരത്തെ ഉപ്പിട്ട് വെച്ച പാത്രത്തിലേക്ക് ആ വറുത്തതെല്ലാം ഇടുവായിരുന്നേ. ചീഞ്ചട്ടിയിലേക്ക് ഇതങ്ങോട്ട് തട്ടുവാ വേണ്ടത്, ഞാൻ തിരിച്ച് ചെയ്തു. അതിൽ നിന്നെല്ലാം കൂടിയിട്ട് ഇതിലേക്ക് ഇട്ടു പാത്രത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട്. ഇനി ഇല്ലാന്ന് ഞാൻ തിളപ്പിക്കുകയെല്ലാം ചെയ്യുന്നതേ. ആ വറുത്ത് വെച്ചതെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് ഇത് ഗ്യാസ് സ്റ്റൗ നല്ലോണം ഫുള്ളിലിട്ടിട്ട് ഒന്ന് തിളപ്പിക്കുവായിരുന്നേ. ഉപ്പിട്ട് വെച്ചപ്പോൾ നാരങ്ങയിലൊരു വെള്ളം ഉണ്ടാവില്ലേ, അതിൽ നല്ല വെള്ളം ഊറി വന്നിട്ടുണ്ടാവില്ലേ. ആ വെള്ളം മാത്രമേ ഇല്ല, വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ലേ. അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് പിന്നെ അടുപ്പത്ത് വെച്ചിട്ട് അതിങ്ങനെ 1-4 മിനിറ്റ് ഒന്ന് വേവിക്കുക. ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കണേ 1-4 മിനിറ്റ്. അടുപ്പത്ത് ഇത് തിളക്കാൻ തുടങ്ങുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ ഇങ്ങനെ അടച്ചിട്ട് നമ്മൾ 1-4 മിനിറ്റ് തിളപ്പിക്കുക. എന്നിട്ട് അടപ്പ് മാറ്റിയിട്ട് നോക്കുമ്പോഴേക്ക് നമ്മൾ ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവേ. അതൊന്ന് നല്ലോണം ഇളക്കിയിട്ട് നമ്മളിങ്ങനെ തുറന്ന് വെച്ചിട്ട് ഒരു മിനിറ്റ് നേരം നമ്മളിതിങ്ങനെ തിളപ്പിക്കുക. എന്നിട്ട് അതിലേക്ക് 1/4 ബൗള് വിനെഗർ ചേർക്കുക. അതും ചേർത്തിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർക്കണം. 1/8 സ്പൂണോളം പഞ്ചസാര ഇതിൽ ചേർക്കുന്നുണ്ടേ. ഈ വിനെഗറും പഞ്ചസാരയെല്ലാം ചേർത്തിട്ടാകുമ്പോൾ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചാൽ നമ്മുടെ നാരങ്ങ അച്ചാറ് ഇവിടെ റെഡിയായി. നമ്മയിൽ ഒട്ടും വെള്ളമൊന്നും ചേർക്കുന്നില്ല, ഇതിൽ നാരങ്ങയിൽ നിന്നെല്ലാം ഇറങ്ങി വന്ന വെള്ളമാണിതേ. അതേപോലെ ഒന്നിലും വെള്ളപ്പറ്റ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ നാരങ്ങയെല്ലാം തുടച്ചെടുക്കണം. അതുപോലെ പറങ്കിയയിൽ ആയാലും ഇഞ്ചിയിലായാലും എല്ലാം വെള്ളമൊന്നിലും ഉണ്ടാവാൻ പാടില്ല. ഇത് തണിഞ്ഞ ശേഷം നമുക്ക് കുപ്പിയിലാക്കി വെക്കാം. എന്നിട്ട് 5 ദിവസം കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനെടുക്കാം. ഇതൊന്ന് സെറ്റാവാനുള്ള സമയമാണ് ഈ 5 ദിവസം പറഞ്ഞതേ. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുവായിരുന്നേ. അടുത്ത വീഡിയോ വരുന്നവരേക്കും ടാറ്റാ.